നമസ്കാരം. ആർട്ടിക്കിൾ 370 പറ്റിയും ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവിയെ പറ്റിയും ഒക്കെ നമ്മളിൽ പലർക്കും അറിയാം. പക്ഷേ ജമ്മുകാശ്മീരിന് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഈ പ്രത്യേക പദവി ഉള്ളത് എന്ന കാര്യം പലർക്കും അജ്ഞാതമായിരിക്കും. ഭരണഘടനയുടെ 371, 371 എ മുതൽ 371 എച്ച് വരെയും 371 ജെ എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരം രാജ്യത്തെ 11 സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ പരിരക്ഷ ലഭിക്കുന്നുണ്ട്. അതത് പ്രദേശങ്ങളിലെ സാമ്പത്തിക, സാമൂഹിക സവിശേഷമായ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രത്യേക പദവികൾ ഭരണഘടന ഈ സംസ്ഥാനങ്ങൾക്ക് വ്യവസ്ഥ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ജമ്മുകാശ്മീരിലെ ലഡാക്കിൽ അനുച്ഛേദം 371 പ്രകാരമുള്ള സംരക്ഷണം നൽകാനുള്ള ആലോചനയിലാണ് കേന്ദ്ര സർക്കാർ. ഇക്കാര്യത്തിൽ തിങ്കളാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ലേ അപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും ചർച്ച നടത്തിയതായി ദ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജമ്മുകാശ്മീരിൽ നിന്നും വ്യത്യസ്തമായി നിയമസഭ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാണ് ഈ ലഡാക്ക് എന്ന് പറയുന്നത്. എന്നാൽ അവരുടെ നിയമസഭ എന്ന ആവശ്യവും ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യവും കേന്ദ്രം തള്ളിയിട്ടുമുണ്ട്. ലഡാക്കിലെ ജനങ്ങളുടെ ഭൂമി, തൊഴിൽ, സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള എല്ലാ ആശങ്കകളും അനുച്ഛേദം 371 പ്രകാരമുള്ള പ്രത്യേക വ്യവസ്ഥകളിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലഡാക്കിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. ലഡാക്കിലെ 80% ജോലികളും തദ്ദേശീയർക്ക് തന്നെ സംവരണം ചെയ്യും എന്ന് അമിത്ഷാ സമ്മതിച്ചതായി കൂടി ലഡാക്കിൽ നിന്നുള്ള ഒരു പ്രാദേശിക നേതാവ് ഇന്ത്യൻ എക്സ്പ്രസിനോട് പറയുന്നുണ്ട്. ലഡാക്കിൽ ഉടനീളമുണ്ടായ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന പദവി, നിയമസഭ, 6-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തൽ എന്നീ ആവശ്യങ്ങളും വ്യവസായിക വൽക്കരണം കാരണം ഉണ്ടായിരിക്കുന്ന പാരിസ്ഥിതിക ആഘാതത്തെ കുറിച്ചുള്ള ആശങ്കകളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടാണ് ലഡാക്കിൽ ആഴ്ചകളായി ഇപ്പോൾ വലിയ പ്രതിഷേധം നടന്നു വന്നിരുന്നത്. അതിനൊടുവിലാണ് കേന്ദ്രം ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 371 പ്രകാരം പ്രത്യേകമായ പരിരക്ഷ ലഡാക്കിന് നൽകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മലയാളം.